സ്ഥിരമായി മറ്റൊരാളെ ഫോണിൽ വിളിക്കുന്നത് വിവാഹമോചനത്തിനുള്ള കാരണമായി കണക്കാക്കാമെന്ന അസാധാരണ ഉത്തരവുമായി ഹൈക്കോടതി. എന്നാൽ ഇത് വ്യഭിചാരത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ചു. വിവാഹമോചനം ആവശ്യപ്പെട്ട് കുടുംബക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെതിരെ ഭർത്താവ് നൽകിയ അപ്പീൽ അനുവദിച്ചാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഉത്തരവ്. ഭാര്യയും മറ്റൊരാളും തമ്മിലുള്ള ഫോൺ വിളികൾ വ്യഭിചാരത്തിന്റെയും ദാമ്പത്യ ക്രൂരതയുടെയും പരിധിയിൽ വരുമെന്ന് കാണിച്ച് ഭർത്താവ് കുടുംബക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു. എന്നാൽ പലവട്ടം നടന്ന കൗൺസിലിംഗിന് ശേഷവും ഭാര്യ അന്യ വ്യക്തിയുമായുള്ള ബന്ധം തുടർന്നതിനാൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളുമായിട്ടാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഗൂഢാലോചന കേസിൽ ഏറെ നിർണായകമായ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിക്കപ്പെടുന്നുവെന്ന ഗുരുതര ആരോപണവുമായി സർക്കാർ കൂട്ടുപ്രതികളുടെ ഫോണിലെ വിവരങ്ങളും നശിപ്പിച്ചു. കഴിഞ്ഞ ജനുവരി 30 ഫോണിലെ വിവരങ്ങൾ ദിലീപ് നശിപ്പിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൈമാറിയ 6 വിവരങ്ങളാണ് പൂർണ്ണമായും നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയിൽ ഇത് ബോധ്യപ്പെട്ടുവെന്നും ഹൈക്കോടതിയെ അറിയിച്ചു. ഫോണുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് തെളിവുകൾ നശിപ്പിച്ചത്. തുടരന്നെ റദ്ദാക്കണമെന്ന ഹർജിയുടെ വാദത്തിനിടെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിഭ എംഎൽഎയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ സിപിഐഎം ജില്ലാ നേതൃത്വം വിശദീകരണം തേടും. ആരോപണം വസ്തുതാ വിരുദ്ധവും സംഘടനാ വിരുദ്ധവുമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ. തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ യു പ്രതിഭ പരാതി പറയേണ്ടത് പാർട്ടി ഫോറത്തിലാണ്. വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. ആരോപണം നേരത്തെ സിപിഐഎം കായംകുളം ഏരിയ കമ്മിറ്റിയും തള്ളിയിരുന്നു. കായംകുളത്ത് വോട്ട് ചോർച്ച െന്നും വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും സിപിഐഎം കായംകുളം ഏരിയ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. തട്ടിപ്പ് കേസിൽ പി വി അൻവർ എം എൽ എയെ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. അൻവറിനെ രക്ഷപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. അൻവറിന് അനുകൂലമായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മഞ്ചേരി സി ജെ എം കോടതി തള്ളിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP പി വിക്രമിനെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തലച്ചോറിലെ രക്തസ്രാവം കുറഞ്ഞിട്ടുണ്ട്. നട്ടലിൽ സുഷുമ്ന നാഡിക്ക് മുമ്പിലായും രക്തസ്രാവമുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകന്നു വഴിയുകയായിരുന്നു. മാതാവിന്റെ വീട്ടിലെ വിവരങ്ങൾ ചോർത്തുന്നതിനായി പിതാവ് കുട്ടിയുടെ ശരീരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മാതാവ് ശിശുക്ഷേമ സമിതി ഉപാധ്യക്ഷനോട് പറഞ്ഞത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഒരന്തേവാസി കൂടി ചാടിപ്പോയി. ചൊവ്വാഴ്ച രാവിലെയാണ് 24 യുവാവ് ചാടിപ്പോയത്. സ്ഥലത്ത് മുഴുവൻ പരിശോധന നടത്തിയപ്പോഴാണ് യുവാവ് പുറത്തേക്ക് പോയെന്ന് കണ്ടെത്തിയത്. പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങി. അതിനിടയിലാണ് മടവൂരിൽ നിന്നും ആളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും നാളെ തിരിച്ചറിയുകയും ചെയ്തു. തിരികെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75 പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000 നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ്
ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായത്. ചോദ്യം ഒരിക്കൽ കൂടി, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. മുൻമന്ത്രി തോമസ് ഐസക് തന്നെ കുറിച്ച് പറഞ്ഞതിൽ രാഷ്ട്രീയമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. ഐസക്കിന്റെ പോസ്റ്റ് തന്നെ പറ്റി മാത്രമല്ല ചരിത്രം പറയുകയാണ് തോമസ് ഐസക് എന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. UDF നയം നിഷേധാത്മകമല്ല, UDF ശക്തിപ്പെടും. ലീഗ് LDFനോട് അടുക്കുന്നുവെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. കേരള പോലീസിനെതിരായ മുൻ DGP R ശ്രീലേഖയുടെ ഗുരുതര ആരോപണങ്ങൾ നിയമസഭയിൽ ഉയർത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള പോലീസിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് ലൈംഗിക അതിക്രമം ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നതായി R ശ്രീലേഖ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സർവീസിലുണ്ടായിരുന്ന കാലത്തെ തന്റെ ദുരനുഭവങ്ങളും അവർ വെളിപ്പെടുത്തിയിരുന്നു. വനിത ആയിരുന്നതുകൊണ്ട് അപമാനം സഹിച്ചാണ് കേരള പോലീസിൽ ഇരുന്നതെന്ന് ശ്രീലേഖ പറഞ്ഞതായി തിരുവഞ്ചൂർ സഭയിൽ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് R ശ്രീലേഖ ഇതുവരെ തന്നെ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടി നൽകി. മുത്തലാഖ് സമ്പ്രദായം നിർത്തലാക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് BJP അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ. സുപ്രീംകോടതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും പ്രതിപക്ഷം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിച്ചുമാറി. BJPക്ക് മാത്രമേ ഇത് യാഥാർത്ഥ്യമാക്കാൻ നിയമം കൊണ്ടുവരാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുത്തലാഖ് സമ്പ്രദായം നിലനിർത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ പ്രീണന രാഷ്ട്രീയം കാരണം ആരും അതിൽ പ്രവർത്തിച്ചില്ല. 13-ാം നൂറ്റാണ്ടിലെ ഈ ആചാരം പിൻവലിക്കാൻ മോദിജിക്ക് മാത്രമേ മനസ്സുണ്ടായിരുന്നുള്ളൂ. ഡിയോറിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തായിരുന്നു നദ്ദയുടെ ഈ പ്രസ്താവന. യുക്രൈൻ അതിർത്തിയിലെ പ്രകോപനത്തിന് റഷ്യൻ സമ്പദ് രംഗം ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞതും വലിയ വില. അധിനിവേശം ആരംഭിച്ചു കഴിഞ്ഞതായി സൂചനകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ വിപണിയിൽ റഷ്യൻ കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിയുകയായിരുന്നു. റഷ്യൻ സമ്പദ് രംഗത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ബ്രിട്ടൻ ഉൾപ്പെടെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ റഷ്യ ഇനിയും കനത്ത തിരിച്ചടികൾ നേരിടേണ്ടതായി വരും. ഹിജാബ് നിരോധിച്ചിട്ടില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയോട് വ്യക്തമാക്കി. ഹിജാബ് നിരോധനത്തിനെതിരെ ഉടുപ്പി പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ വാദം തുടരുന്നതിനിടെ കോടതിയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പ്രഫുലിംഗ് നവ്ദിങ്. ഹർജിക്ക് മേലുള്ള 7-ാം ദിവസത്തെ വാദം ഇന്ന് പൂർത്തിയായി. വാദം കേൾക്കൽ നാളെയും തുടരും. തമിഴ്നാട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ DMK വൻ മുന്നേറ്റം. ആകെയുള്ള 21 കോർപ്പറേഷനിലും DMK ലീഡ് ചെയ്യുമ്പോൾ AIADMK ഏറെ പിന്നിലാണ്. കോൺഗ്രസും CPMഉം ഭേദപ്പെട്ട പ്രകടനം നടത്തി. BJPക്ക് നേട്ടമുണ്ടാക്കാനായില്ല. വോട്ടെണ്ണൽ പുരോഗമിക്കവേ 21 കോർപ്പറേഷനുകളിലെ 77 വാർഡിൽ DMK ആണ് മുന്നിൽ. മുനിസിപ്പാലിറ്റികളുടെ 302 വാർഡിലും ടൗൺ പഞ്ചായത്തുകളിലെ 1449 വാർഡുകളിലും DMK സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. AIADMK കോർപ്പറേഷനുകളിലെ 9 വാർഡിലും മുനിസിപ്പാലിറ്റികളിലെ 90 വാർഡിലും ടൗൺ പഞ്ചായത്തുകളിലെ 385 വാർഡിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. IBC 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. നന്ദി.